കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ച് കേരളം ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്, കേരളത്തിൻ്റെ നിലപാട് എന്ന കാര്യം കർഷകരുടെ പത്രം എന്ന് അഭിമാനിക്കുന്ന ദീപിക എന്ന പത്രം ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി പശ്ചിമഘട്ടവുമായി ബന്ധിപ്പിച്ച എല്ലാ വാർത്തകളും വിശദമായി തരുന്ന പത്രമാണ് ദീപിക. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ദീപിക ഒന്നാം പേജിൽ തരുന്നത്. വിശദാംശങ്ങൾ ഇപ്രകാരം: ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കി മാത്രമേ പശ്ചിമഘട്ട മേഖലയിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാവൂ എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ അടുത്ത് അതാവശ്യപ്പെട്ടത് കെ സി ജോസഫാണ്, വീരപ്പ മൊയ്ലിയെ കണ്ടാണ് ആവശ്യപ്പെട്ടത്. അപ്രകാരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയ ഒരു ധ്രുവീകരണ സാധ്യതയാണ് ഇന്ന് പത്രലോകം റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളം എന്ന പത്രം കാണുക, അതിൻ്റെ കണ്ണാടി പേജിൽ ഇന്നൊരു വാർത്തയുണ്ട്. കസ്തൂരിയിൽ കടിപ്പിച്ച് മാണി, ഇടുക്കി സീറ്റും വേണം. എസ് ജെ ഡിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി മാണിക്ക് രണ്ടാമതൊരു സീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ മാണി സാർ രണ്ട് കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒന്ന്, കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഉള്ള വിജ്ഞാപനമിറങ്ങണം തെരഞ്ഞെടുപ്പിന് മുമ്പ്, എത്രത്തോളം അസാധ്യമാണ് അത് നമുക്കറിയാം. രണ്ടാമത്, ഇടുക്കി സീറ്റും വേണം, എന്തിനോ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു മാണി സാറും അദ്ദേഹത്തിൻ്റെ എം എൽ എമാരും. അതേ സംബന്ധിച്ച വാർത്താ മംഗളം പേജ് തരുന്നത് ഇങ്ങനെ: കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പുറമെ ഇടുക്കിയും വേണമെന്നുമുള്ള കേരള കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് കടുത്ത നിലപാടെടുത്തു. കെ എം മാണി ഉൾപ്പെടെയുള്ള പാർട്ടി എം എൽ എമാർ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ ന്യായമാണെന്നും ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അംഗീകരിക്കാൻ വിഷമമുണ്ട് മുഖ്യമന്ത്രിക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിന്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പുതിയ ധ്രുവീകരണ സാധ്യതയുടെ വാതിലുകളും ജാലകങ്ങളും തുറന്നിട്ടിരിക്കുന്നു കെ എം മാണി എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ദത്തെടുക്കൽ ദത്തു കൊടുക്കൽ ഇവ രണ്ടും മൗലിക അവകാശമാക്കണമെന്ന വാദത്തിന് മറുപടിയായി സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. ദത്തെടുക്കലും ദത്തു കൊടുക്കലും മൗലിക അവകാശമല്ല. പക്ഷേ അതേ സംബന്ധിച്ച് നിലവിലുള്ള നിയമം എല്ലാ സമുദായ സംഘടനകളും അംഗീകരിക്കുകയും വേണം എന്ന് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഗൗരവതരമായ നിരീക്ഷണത്തിൻ്റെ വാർത്ത മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ അവസാന വാർത്തയായി തന്നിരിക്കുന്നു. ഭരണഘടനാ പ്രകാരം ദത്തെടുക്കലും കൊടുക്കലും മൗലികാവകാശമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഭരണഘടനയുടെ 32 അനുച്ഛേദം അനുസരിച്ച് ഇവ രണ്ട് മൗലികാവകാശമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തക ശബ്നം ഹാഷ്മി സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയാണ് ചീഫ് ജസ്റ്റിസ് പി സദാശിവം, ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, ശിവകീർത്തി സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് എന്ന് ഈ മാധ്യമം വാർത്ത നിരീക്ഷിക്കുകയും ചെയ്യുന്നു. നിലമ്പൂർ കൊലപാതകം അഥവാ തൂപ്പുകാരി വധമെന്ന് മനോരമ പറഞ്ഞ കൊലപാതകം, അവിടെ ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചർച്ച വരുന്നുണ്ട്. ഏതായാലും ആ ചർച്ച പ്രസക്തമാകുന്നത് ബലാത്സംഗം നടത്തി കൊല്ലുക എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് വെച്ചത് കണ്ടെത്താവുന്നതാണ്. അപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ വധശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കാം. അതുകൊണ്ട് ശിക്ഷ ഇളവ് നൽകാൻ പാകത്തിൽ ബലാത്സംഗം നടന്നില്ല എന്ന് വരുത്താൻ പോലീസിൻ്റെ മേധാവി നടത്തിയ പത്രസമ്മേളനത്തിലെ ഐ ജി ഗോപിനാഥ് അദ്ദേഹം പറയുകയുണ്ടായി ബലാത്സംഗം നടന്നില്ല എന്ന്. ഐ ജി ബലാത്സംഗം നടന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് സർജൻ പറയുന്നു ബലാത്സംഗം നടന്നു, 4 മണിക്കൂർ 10-11 പേർ ചേർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യാൻ ഈ ഐ ജി ആര്? അതിൻ്റെ വാർത്ത മംഗളം ഒന്നാം വാർത്തയായി തരുന്നു. ബലാത്സംഗം നടന്നു എന്ന് ഫോറൻസിക് വിഭാഗം. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ട തൂപ്പുകാരി രാധ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയ ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരിൽ ഉറച്ചു നിൽക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്ത 11 ഡോക്ടർമാരും ഇക്കാര്യത്തിൽ കോടതിയിൽ മൊഴി പറയാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പുതിയ വഴിത്തിരിവിൽ ആ കേസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബലാത്സംഗം നടന്ന വകുപ്പ് കൂടി ചേർത്താണിപ്പോൾ കേസ് കോടതിയുടെ മുന്നിൽ എത്താൻ പോകുന്നത്. അമൃതാനന്ദമയി ആശ്രമം ഒരിക്കൽ കൂടി വിവാദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ മാധ്യമം ബ്രേക്ക് ചെയ്ത ഒരു ആത്മകഥാ വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ തുടർ വാർത്ത ഉചിത ഭംഗിയോടെ ഇന്ന് ദേശാഭിമാനി സചിത്രമായി തന്നിരിക്കുന്നു. ഉൾപേജിൽ, പൊതുവാർത്താ പേജിൽ അമൃതാനന്ദമയിയുടെ മുൻ ശിഷ്യയുടെ ആത്മകഥ വിവാദമാകുന്നു. അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലെ അന്തേവാസിയും മുൻ ശിഷ്യയുമായ ആസ്ട്രേലിയൻ വനിതയുടെ ആത്മകഥ വിവാദമാകുന്നു.
ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ അമൃതാനന്ദമയ്യെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചൂടേറിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും കൊഴുത്ത് മുന്നേറുന്ന വാർത്തയാണ് ഇന്ന് ദേശാഭിമാനി തന്നിരിക്കുന്നത്. അമൃതാനന്ദമയി എന്ന ആശ്രമത്തെ സംബന്ധിച്ച വാർത്ത, അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ കാഴ്ച, ആശ്രമത്തിൻ്റെ പ്രകടന പത്രിക, അല്ലെങ്കിൽ ആശ്രമത്തെ സംബന്ധിച്ച പരസ്യം, ഇതെല്ലാം കാണുമ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു ചിത്രം കൊടുങ്ങല്ലൂർകാരൻ നാരായണൻകുട്ടിയുടേതാണ്. ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ അഥവാ വധിക്കപ്പെടുകയോ ചെയ്ത ഒരാളാണ് നാരായണൻകുട്ടി. അമൃതാനന്ദമയിയുടെ ആശ്രമവുമായി ബന്ധിപ്പിച്ച ദുരൂഹതകളുമായി കെട്ടുമിണഞ്ഞു കിടക്കുന്നു ആ മരണം. പിന്നെ രണ്ടാമത് വന്നത് സത്നാം സിംഗിൻ്റെ മരണമാണ്. ഈ കാര്യത്തെ മുൻനിർത്തി ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷവും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാഗ്രിയായ ഒരാൾ കൊടുങ്ങല്ലൂരുണ്ട്, ടി എൻ ജോയി എന്ന എൻ്റെ സുഹൃത്ത്, മലയാളിക്ക് അറിയാവുന്ന സുഹൃത്ത്. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായി വെളിച്ചത്തേക്ക് വന്നുകൂടായികയിലായി. പുതിയ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി ഉചിത ഭംഗിയോടെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. ആദ്യമായി അമൃതാനന്ദമയി ആശ്രമത്തിനിതേക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് അന്വേഷിച്ച് അതുകൂടി ചേർത്താണ് ദേശാഭിമാനി ഈ വാർത്ത തന്നിരിക്കുന്നത്. കാണുക സംഭവത്തെക്കുറിച്ച് അമൃതാനന്ദമയി മഠത്തിൻ്റെ വിശദീകരണം, അത് കാണുക. 20 വർഷം മഠത്തിലെ അന്തേവാസിയായിരുന്ന ഗായത്രി 1999 വിട്ടുപോയി. യു എസിലെ ന്യൂയോർക്ക് സ്വദേശിയായ ഒരാളുമായി അടുപ്പത്തിലായിരുന്ന ഇവർ അദ്ദേഹവുമായി വിവാഹബന്ധം ആഗ്രഹിച്ചു. എന്നാൽ സന്യാസിനിയായ ശേഷം എത്തിയ ഇവരുമായി വിവാഹത്തിന് അയാൾ തയ്യാറായില്ല. തുടർന്ന് മഠമധികൃതർ മുൻകൈയെടുത്ത് കാലിഫോർണിയയിലുള്ള ഒരു ഭക്തൻ്റെ വസതിയിൽ താമസിപ്പിച്ചു. പിന്നീട് മറ്റൊരാളുമായി വിവാഹം നടന്നു. ഇക്കാലയളവിൽ മഠവുമായി ഇവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അധികൃതർ പറയുമ്പോൾ, ഇപ്രകാരം ഒരു വിവാഹ ആവശ്യമുണ്ടെങ്കിൽ ആ സന്യാസിനിക്ക് അത് ഉപേക്ഷിച്ച് പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു പോകാം, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ആ വിശദീകരണത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഈ വിശദീകരണം കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ. SIമാർ, കേരള പോലീസിലെ SIമാർ തികച്ചും മടിയന്മാരാണ് എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ ശത്രുക്കളല്ല, മറിച്ച് സാക്ഷാൽ DGP തന്നെയാണ്. കാണുക മലയാള മനോരമയുടെ വർത്തമാനം പേജ് വാർത്ത. പലർക്കും FIR രജിസ്റ്റർ ചെയ്യാൻ പോലും അറിയില്ല, ഗുണദോഷിച്ച് നന്നാക്കണം. ആർ കൃഷ്ണരാജ് ആലപ്പുഴയിൽ നിന്ന് ആ വാർത്ത മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ. കേരള പോലീസിൽ നേരിട്ട് SIയായി നിയമിതരായവരിൽ ഭൂരിപക്ഷവും അഴിമതിക്കാരും മടിയന്മാരുമാണ് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SIമാരുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒടുവിലെത്തിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ അണ്ണാ ഹസാരെയാണ്. നമുക്കറിയാം നിരാഹാരവും ലോക് ജൻപാൽ ബില്ലിനെ സംബന്ധിച്ച ആവശ്യവുമൊക്കെ അതായിരുന്നുവെങ്കിൽ ഇന്ന് മലയാളം പത്രം തരുന്ന ഒരു മുഖ്യ വാർത്ത കാണുക. ഹസാരെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു, പ്രചാരകനായി. പ്രചരിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയെയോ കേജ്രിവാളിനെയോ അല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ ഒന്നും രംഗത്ത് വരാതിരുന്ന മമതാ ബാനർജിയുടെ പ്രചാരകനായി അണ്ണാ ഹസാരെ രംഗത്ത് വരുന്നു. മലയാള മനോരമ ഒന്നാം പേജിൽ തരുന്നു. മമതയ്ക്ക് അണ്ണാ ഹസാരെയുടെ പിന്തുണ പ്രചാരണത്തിനും ഇറങ്ങും. പഴയ ശിഷ്യൻ അരവിന്ദ് കേജ്രിവാളിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഗാന്ധിയൻ അണ്ണാ ഹസാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകൂടി ചെയ്യും എന്ന് ഹസാരെ പറഞ്ഞിരിക്കുന്നു. ആ വാർത്ത മനോരമ ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൻ്റെ ശോഭ കെട്ട കാര്യമാണ് ഇന്ന് മംഗളം പൊതുവൃത്താന്തം പേജിൽ തരുന്നൊരു വാർത്ത. BJP കോർ കമ്മിറ്റി യോഗം തർക്കം മൂലം ശോഭ കെട്ടു എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ആഗ്രഹങ്ങൾ കെട്ടു എന്നുകൂടി അത് വായിക്കാം. വിത്തിൻ കോട്ട്സാണ് ശോഭ എന്ന വാക്ക് അവർ തന്നിരിക്കുന്നത്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ ആണ് മത്സരിക്കാൻ സാധ്യതയുള്ളതെന്ന് ഈ പത്രം പറയുന്നു. അവരാവശ്യപ്പെട്ടതാകട്ടെ, ഒന്നുകിൽ പൊന്നാനി അല്ലെങ്കിൽ തൃശൂർ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. സാധാരണഗതിയിൽ കേന്ദ്രമാണ്, സംസ്ഥാനമല്ല അന്ത്യശാസനം നൽകുന്നത്. ഇത്തവണ രാജീവ് വധക്കേസിലെ 7 പ്രതികളെ വിട്ടയക്കുന്നതിനുള്ള തീരുമാനം 3 ദിവസത്തിനകം അറിയിക്കണമെന്ന അന്ത്യശാസനം ജയലളിതയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് നൽകിയിരിക്കുന്നത്. ഈ കാർട്ടൂൺ കാണുക. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ജയിൽ മോചനത്തിൻ്റെ അന്ത്യശാസന ബോംബ് ഏത് നിമിഷവും പൊട്ടും എന്ന് ഭയക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി മേശ കേശവ് കാർട്ടൂണാക്കി ഹിന്ദുവും തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നാം ചവിട്ടി നിൽക്കുന്ന ഭൂമി കുലുങ്ങിയാൽ
അതിൽ തന്നെ ആഞ്ഞു ചവിട്ടുക. കാരണം ചവിട്ടാൻ നമുക്ക് മറ്റൊരു ഭൂമിയില്ല എന്ന് പറഞ്ഞത് ടാഗോറാണ്. ഈ ചിത്രം കാണുക. ഭൂചലനത്തിൽ നിന്ന് രക്ഷ നേടാൻ മോക്ഡ്രിൽ തിരുവനന്തപുരം സർവോദയ സ്കൂൾ നടത്തിയപ്പോൾ ഡെസ്കിനടിയിൽ അഭയം തേടുന്ന കുട്ടികളുടെ ചിത്രം മെട്രോ മനോരമ തന്നിരിക്കുന്നു. ഇതോടെ ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കും.